season 2ഭാവം രാഗം താളം ഇത് മൂന്നും ഒന്നിക്കുന്നതാണ് ഭാരതം. കലാദേവതയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാടിന്റെ മഹത്വം ഓർത്തുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ ഇത് ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ അസ്റ്റൗണ്ടിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയത്തിലെ മികവാണ്, സംവിധാനത്തിലെ തേജസ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദി സുപ്രീം ഡയറക്ടർ ആൻഡ് ആക്ടർ ലാൽ. മഹഫിൽ കൊഴക്കുന്ന പെണ്ണെ, സഹനായി കേൾക്കുന്ന പൊന്നെ, തബല പെരുക്കണി കൂടെ സാരംഗി പാടുന്നു കണ്ണെ, ബല ബല മുഴക്കണ സതിര് കെട്ടി പാട്ടിൽ മയങ്ങണ രാവ്. കോമഡി സ്റ്റാർസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേദി ഒരുപാട് പ്രാധാന്യമുള്ളതാണ്, പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, കോമഡി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കോമഡി ഇവിടെ നിന്നെങ്കിലും ഓടി വരാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ്, റിമി, മീര, ഇവരൊക്കെ ഒരുമിച്ചുള്ള ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഇവരൊക്കെ, പല കാരണങ്ങളുമുണ്ട്. ജഗദീഷ് എൻ്റെ പല സിനിമകളിലെയും നമുക്കൊന്നും മറക്കാൻ പറ്റില്ല, അപ്പുക്കുട്ടനെയും മായംകുട്ടിയെയും ഒന്നും എന്നും ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതിനേക്കാളുപരി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ജഗദീഷിനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും കെനിയയിൽ പോയപ്പോൾ അവിടെ ഈ കാണ്ടാമൃഗങ്ങളെ കണ്ടു. അപ്പം അവർ തമ്മിൽ പറയുന്നത്, അതിനകത്ത് ഏതെങ്കിലും ഒരു കാണ്ടാമൃഗം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിനക്കെന്താണ് ജഗദീഷിന് തൊലി കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിത് വളരെ പോസിറ്റീവായിട്ട് പറയുന്നതാണ്. വേറൊന്നുമല്ല, ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു നടനായിട്ടാണ് ഞാൻ ജഗദീഷിനെ കാണുന്നത്. റിമിയെ പറ്റി പറയുകയാണെങ്കിൽ, റിമി വന്ന കാലത്ത് ഞാൻ കുറച്ച് മുമ്പ് റിമിയുടെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞു, എനിക്ക് അസൂയ തോന്നിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടികളിൽ ഇങ്ങനെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തിരിച്ച് അതിനൊരു മറുപടി രസകരമായിട്ട് പറയാൻ പറ്റുന്ന ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ചിരിച്ച് തുള്ളിച്ചാടി നിൽക്കുന്ന റിമിയൊക്കെ വന്ന കാലഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഇതിന് എൻ്റെ അച്ഛൻ്റെ അമ്മയടുത്തും ചോദിച്ചിട്ട് ഇതിന് എനിക്ക് തന്നേക്കോ, വീട്ടിൽ കൂടെ വളർത്താനാ, അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുള്ള, സത്യം അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനിയിപ്പോ ഉണ്ടായ പ്രശ്നം, വീട്ടിൽ പ്രശ്നം ഒരുപാട് വലുതായിപ്പോയി. മീര നമ്മുടെ നാട്ടിലുള്ള ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന പെൺകുട്ടികളിൽ സുന്ദരിമാർ, സുന്ദരി എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല അതിൻ്റെ മിടുക്കിൻ്റെ കാര്യത്തിലും ഞാൻ ഇതൊന്നും വെറുതെ പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് പറയുന്നതല്ല, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ ബൈജു മേനിൽ എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ചെറിയൊരു ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുള്ള ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൽ വന്നെത്താൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് ഇന്നത്തെ തമാശകൾ ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റി ജഡ്ജ് വരുമ്പോൾ ഞാനോ റിമിയോ മീരയോ ആദ്യത്തെ ചോദ്യം ചോദിക്കും. ഇവിടെ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല, തുടങ്ങി അതാണ് ലാൽ. എനിക്ക് ലാലുമായിട്ടുള്ള പരിചയം പാച്ചിക്കയുടെ ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ സിദ്ദിഖും ലാലും അസോസിയേറ്റ്സ് ആണ്. അന്ന് മുതൽ ഇവരുടെ എനർജി എനിക്കറിയാം. ഒരുമിച്ച് ഒരു റൂമിൽ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ 60 ദിവസങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സിദ്ദിഖ് ലാൽ സിദ്ദിഖ് ലാൽ ആയി എനിക്ക് അന്നേ അറിയാമായിരുന്നു. എവര് മലയാള സിനിമ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു. ഒരു ചെറിയ കാര്യം കൂടെ എന്നിടയ്ക്ക് പറഞ്ഞേക്കാം, പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറയുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഫാസിൽ സാറിൻ്റെ പടത്തിൻ്റെ സംഭാഷണം എഴുതിയിരിക്കുന്നത് ജഗദീഷാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സംഭാഷണം രചിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുൾ ഗൈഡൻസ് ഫാസിൽ സാർ എന്ന ഡയറക്ടർ അന്ന് എനിക്ക് തന്നിരുന്നു, അതും കൂടെ പറഞ്ഞോട്ടെ. അന്ന് ഫാസിൽ സാറ് ഇതേപോലെ ഓരോ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യുമായിരുന്നു. ലാലിന്
ലൊക്കേഷൻ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ലാല് കണ്ടാൽ ഫാസിൽ സാറിന് ഓക്കെയാണ്. ലാൽ പോയി കണ്ടിട്ട് വരൂ. ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം, ലാലിന്റെ സെൻസ് അപാര സെൻസാണ്. മ്യൂസിക്, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മ്യൂസിക്കിന്റെ ഫാമിലിയിലാണ് ലാൽ ജനിച്ചത്. പിന്നെ ഹ്യൂമറിന്റെ കാര്യത്തിൽ അപ്പനും മക്കളും കൂടെ സംസാരിക്കുന്നതിൽ പോലും ഹ്യൂമറാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ലാലിന്റെ അപ്പം പറഞ്ഞിട്ടുള്ള തമാശകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കൂളാണ് ലാലിന്റെ ആ കോൺഫിഡൻസ്, എല്ലാം ഫ്രാങ്ക് ആയിട്ട്. നമ്മളെ വേദനിക്കുമോ വേറൊരാൾ, അങ്ങനെയൊന്നുമല്ല, ഫ്രാങ്ക് ആയിട്ട് അഭിപ്രായം തുറന്ന് പറയും. ന്യായത്തിന്റെ കൂടെയാണ് ലാൽ, അതിന് യാതൊരു സംശയമില്ല. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ജഗദീഷായിട്ട് ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടുള്ള മൂന്ന് ചിത്രങ്ങൾ എനിക്ക് നൽകിയ സിദ്ദിഖ് ലാൽമാരിലെ ലാലാണത്. ഒരു പരിധിവരെ ആ പ്രതാപത്തിലാണ് ഞാൻ ഇന്നും കഴിയുന്നത്. ഹരിഹർ നഗർ സമയത്ത് ഒരു രസകരമായിട്ടുള്ള സംഭവം ഒന്ന് പറയാം. അതായത് അവിടെ പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഇൻ ഹരിഹർ നഗറിൽ എനിക്ക് മുകേഷിനെ അശോകനെ സിദ്ദിഖിനെ പ്രത്യേകിച്ച് കോസ്റ്റ്യൂംസ് ഒന്നും എടുത്തിട്ടില്ല. കുറേ കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ട്സാണ്, ലാൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പല കളറിലുള്ള റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇനി കോസ്റ്റ്യൂം ചേഞ്ച്, സോങ്ങിൻ്റെ സമയത്തൊക്കെ കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓടിപ്പോവും. കോമ്പറ്റീഷനാണ്, ഞാനും മുകേഷും സിദ്ദിഖും അശോകനും തമ്മിൽ. ഞാൻ ഓടിച്ചെന്ന് കോസ്റ്റ്യൂമർ, വേലായുധൻ കീഴിലുമാണ് കോസ്റ്റ്യൂമർ, ഞാൻ ഏറ്റവും നല്ല കളർഫുൾ ആയിട്ടുള്ള റെഡ് അല്ലെങ്കിൽ യെല്ലോ ഞാൻ എടുത്തിടും, റെഡിയായിട്ട് സോങ്ങിന് അടുത്ത ഷോട്ട് റെഡിയായിട്ട് അവിടെ വയ്ക്കും. അത് കഴിഞ്ഞ് മുകേഷ് അന്ന് സീറ്റൊക്കെ വിളിക്കും. സീറ്റൊക്കെ വിളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും മുകേഷ് ഒരെണ്ണം സെലക്ട് ചെയ്യും. അയ്യോ സാർ, റെഡ് ജഗദീഷ് സാർ എടുത്തുകൊണ്ട് പോയി. ഒരു ഷോട്ടിന് എങ്ങനെയായി, അടുത്ത ഷോട്ടിന് ഞാൻ ഏറ്റവും നല്ല യെല്ലോ എടുത്തിട്ടുണ്ട് വരും. അപ്പോഴും മുകേഷ് ഒന്ന് ചോദിക്കുമ്പോൾ, സാർ യെല്ലോ എടുക്കാൻ പറ്റില്ല, അത് ജഗദീഷ് സാർ ഇട്ടു. മുകേഷ് ശല്യം സഹിക്കവയ്യാതെ എൻ്റെ അടുത്തു എന്ന് പറഞ്ഞു, ഇടേ ഈ ഡ്രസ്സിലൊന്നും അല്ല കാര്യം, ഫേസിൽ വരുന്നതിലാണ് കാര്യം, മനസ്സിലായോ? പക്ഷേ ജയേഷേട, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. കാരണം ഇന്നും ഒരു എപ്പിക് സീക്വൻസ് ജഗദീഷേട്ടൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന ആ കാക്കയുടെ സീക്വൻസ് ആണ്. അതില് ജഗദീഷേട്ടൻ ഇട്ട ഒരു ഷർട്ട് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാലത്ത് ഫ്രീക്കന്മാരൊക്കെ ഇട്ട് റോഡിൽ കൂടെ നടക്കുന്നതാണ്. ഒരു റെഡിൽ കുറെ ഇങ്ങനെ സ്ട്രൈപ്പ്, ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാര് സ്ത്രീകൾക്ക് ഇഷ്ടം. ഒരു വക കണ്ണടയും ടൈയും, എടാ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? നമ്മളെ കൊണ്ട് ഇന്ന് ചെയ്യിക്കാൻ കഴിയുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ഈ ക്യാരക്ടേഴ്സ്, ഇവർ തന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ക്ലിക്കാകാനുള്ള കാര്യം. ഇവർക്ക് എന്നെ അറിയാം, എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം. ലാൽ, ഒരു കാര്യം കൂടെ, ലാൽ സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവിടെ ലാലിനെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മളൊരു സോങ്, ലാൽ നിർമ്മിച്ച ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഒരു ഗാനമായാലോ വെൽക്കം ചെയ്യാൻ. എന്ത് പറയുന്നു റിമി? തീർച്ചയായിട്ടും സന്തോഷം. കാരണം എനിക്ക് എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തതും അല്ലെങ്കിൽ സംവിധാനം ചെയ്തോ കുറച്ച് ചിത്രങ്ങൾ പാടാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഭയ ചതിക്കാത്ത ചന്തുവിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പാടാൻ പോകുന്ന സുജാ ചേച്ചിയും അഫ്സലും ചേർന്ന് ആലപിച്ച ഒരു ഉഗ്രം പാട്ടാണ്. ആട് മേയ്ക്കാൻ നമുക്ക് കാടിനുള്ളിൽ പോയിട്ട് വരാം. എന്താ അവിടെ ആരാ? അത് ശരിയാണ്, നീ പോട്ടോ, എനിക്കറിയത്തില്ല. ഒന്നാല് ഏഴടി ഹൈറ്റ്, ഒരു ഇടി എന്നാ തീർന്നു. ഞാനും കൂടി കോടമ്പക്കത്ത് ഒരു റൂമിൽ കിടന്നിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ദീപു പറശല. എന്തോ ദീപു പറശല എന്നെ അറിയാവുന്ന പേര് പറഞ്ഞത്? ആർക്ക് സാറേ? ഭയങ്കര ഉടായ്പാണ് സാർ.
സാർ, എന്റെ പേര് ജോർജ് പീറ്റർ കിടക്കേത്തറ. എന്തോ കിടക്കേത്തറ, എന്റെ കുടുംബ പേരാണ് സാർ. ഞാൻ ഇസ്രായേലായിരുന്നു 15 വർഷം. അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി സിനിമാ പ്രാന്ത് തലയെ കയറിയപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഒരു കരുതി ഞാൻ വന്നതാണ് സാർ. അങ്ങനെ ഈ തല തെറിച്ചവനെ ഞാൻ കണ്ടത്. ഇവന്റെ കയ്യിൽ ജനങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥ കൊണ്ട് പടം ഹിറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ 5 വർഷമായി സാർ ഇതുപോലെ തിരക്കഥ പോയിട്ട് മുത്തുച്ചിപ്പിയുടെ കഥ പോലും പറഞ്ഞ് എന്നെ സൂക്ഷിച്ചിട്ടില്ല സാർ. എന്റെ അമ്മ സാർ സർവ പക്ക ഉടായ്പാണ്. എന്റെ പൊന്ന് സാർ എന്നോട് സഹകരിക്കണം. സാർ സാർ സാർ, കാരണം ഇവന്റെ കയ്യില് ഒരു കഥ ഉണ്ട് നമ്മൾ പറഞ്ഞു. സാർ അഭിനയിച്ചാലേ പടം ഹിറ്റാവുള്ളൂ എന്ന് പറഞ്ഞു സാർ. അതുകൊണ്ടാണ് സാർ ഞാൻ അഭിനയിച്ചാൽ ഹിറ്റാവെങ്കിൽ ഞാൻ എന്നെ വെച്ചിട്ട് എത്രയോ പടങ്ങൾ എടുത്താനെ. അല്ലല്ല സാർ, എനിക്ക് വേറൊരു ഗുണമുണ്ട്. ഇവനാണ് പടം ഡയറക്ട് ചെയ്യുന്നത്. സാറ് ഇതിൽ അഭിനയിച്ചാൽ ഇവന്റെ ഡയറക്ഷൻ പൊളിഞ്ഞാൽ സാറ് ഡയറക്ട് ചെയ്യും. പിന്നെ ദാസേട്ടനെ പാടാൻ വിളിച്ചാൽ അദ്ദേഹം വന്നില്ലെങ്കിൽ സാറ് പാടും. പിന്നെ ഡാൻസ് കളിക്കും. ഒരു വെടിക്ക് 3 വർഷം എന്ന് പറയുന്നത് ഞാനാണ് പ്രൊഡ്യൂസർ ജോർജ് പീറ്റർ കിടക്ക. അങ്ങനെ ഒരു കാര്യം സാർ നോക്കണം. സാർ എനിക്കൊരു സംശയം. എന്തോ? ഞാന് ദൈവതുല്യം നോക്കുന്ന എന്റെ ഒരു ചിന്തയാണ് സാർ. ഈ താടി വെച്ച ആൾക്കാർ തിരക്കഥ എഴുതുമ്പോൾ അത് സൂപ്പർ ഹിറ്റാ. സാറ്, സിദ്ദീഖ് സാറ്, ഭരതൻ സാറ്, പത്മരാജൻ സാറ്, ഈ താടിയുള്ളവർക്ക് അങ്ങനെയാണ് സാർ. ലോഹിതദാസ്, ലോഹിതദാസ് സാറ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ വല്ല സിക്കുകാരനെ വിളിച്ചാൽ പോരെ, അവർക്ക് എല്ലാവർക്കും താടി ഉണ്ടല്ലോ. അണ്ണ നിങ്ങളെ വീട്ടിൽ വന്ന് ഞാൻ തിരക്കില്ല. അണ്ണ അവിടെ കാണാനില്ലായിരുന്നല്ലേ. അണ്ണ വന്ന് അവിടെ തിരക്കിപ്പോ അണ്ണ അവിടെ കാണാനില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിടാ, അവിടെ ഇരിയടാ. എഴുന്നേറ്റിലടാ, എഴുന്നേറ്റിലടാ. എന്താ നമ്മുടെ കഥയിൽ ഒരു തേങ്ങ വെട്ടുകാരന്റെ റോളില്ലേ? കറക്റ്റാണ്, നോക്ക്. കറക്റ്റ് ഒരു തേങ്ങ വെട്ടുകാരന്റെ ഇതില്ലേ സാറേ? ഒരു രൂപയില്ലേ? അപ്പൊ ഞാൻ തേണം. 500 കൊടു ടോക്കൺ. സാറേ, ഇവന്റെ വീട്ടിന്റെ അടുത്താണ് ഷൂട്ട് നടക്കുന്നത്. ഇവന്റെ നാട്ടുകാരെ കാണുമ്പോ, പാലുകാരനെ കാണുമ്പോൾ അതേ രൂപം എന്ന് പറഞ്ഞാൽ 500 രൂപ കൊടുക്കും ടോക്കൺ. പത്രക്കാരനെ കാണുമ്പോ 500 രൂപ ടോക്കും കൊടുക്കും. മീൻകാരനെ കാണുമ്പോ 500 രൂപ ടോക്കും കൊടുക്കും. അങ്ങനെ മാസം മാസം എന്നെ ഒന്ന് ചെല്ലിച്ചില്ലേ സാറേ? സാറേ പിന്നെ ഈ പടത്തിൽ ഒരു 3 പാട്ടുണ്ട്. 2 പാട്ട് സാർ പാടണം, ഒരു പാട്ട് ഞാൻ. അയ്യോ വേണ്ടേ സാറേ, സമയം ഉണ്ടോ സാർ? കേൾക്കാം. സഹകരിക്കണം സാർ, എന്റെ പൊന്നു സാർ. സാറേ ഇത് ഒരു ഒരു അച്ഛൻ അച്ഛൻ അച്ഛന് 4 മക്കളാണ്. അതെ. സുഗു, രമേശ്, സോമൻ, മധു. മധു അച്ഛന്റെ പേര് 500 ചില്ലറ. അപ്പം ഈ അച്ഛന് ഒരു നാടക സമിതി ഉണ്ട്, ഉർവശി തിയേറ്റേഴ്സ്. അതെ സാർ. അവിടേക്ക് ഒരു പെൺകുട്ടി ആദ്യമായിട്ട്. അച്ഛൻ പെൺകുട്ടിയെ കടത്തില്ല അവിടെ. അല്ല, വരികയാണ്. ഗേറ്റ് വരെ വന്നിട്ട് തിരിച്ചു പോകുന്നു. അച്ഛൻ പെൺകുട്ടിയെ കടത്തില്ല, മനസ്സിലായോ? അപ്പം ഈ നാടക സമിതിയുടെ അതേ കോമ്പൗണ്ടിന്റെ അപ്പുറത്ത് ഒരു കോളനി ഉണ്ട്. അപ്പൊ ഈ കോളനി ഒഴിപ്പിക്കാൻ പറ്റൊരു പട്ടര് വരുന്നുണ്ട്. കഥയുടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാത്രി ഈ 500 ചില്ലുവനത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. മണിയൻ തമ്പി എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ കോൾ. അപ്പൊ അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് നാടക സമിതി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ തരണമെന്ന്. അപ്പൊ ഇവരിത് കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ ഇവർ അവരെ വെല്ലുവിളിക്കുകയാണ്. അപ്പോഴാണ് ഉണ്ടപ്പാറ മിനിയുടെ വരവ്. ഉണ്ടപ്പാറ മിനിക്ക് 4 മക്കളുണ്ട്. അവർ പറയുന്നു, ഈ നാടക സമിതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളും സമ്മതിക്കല്ലെന്ന്. അവസാനം ഇവർ 4 പേരും കൂടി ഈ കോളനി നിവാസികൾ താമസിക്കുന്ന ഗ്രൗണ്ടിൽ വരുന്നു. അടിയാവുന്നു, പൊടി പാറുന്നു. അടിയെന്ന് പറഞ്ഞാൽ അടിയോടടി. അവസാനം ഇതിലെ ഈ ഒഴിപ്പിക്കാൻ വന്ന പട്ടര് ഇവിടെ കോളനിയിലുണ്ടായ പെണ്ണിനെയും കൊണ്ട് അവിചാരിതമായിട്ട് അങ്ങ് പോവുകയാണ്. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു, പിള്ളേരാവുന്നു, 4 ആവുന്നു, 5 ആവുന്നു. ഇങ്ങനെയാണ് എന്റെ കഥ. അല്ല, ഇത്രയും ആസ്വദിക്കുക. ഹിറ്റ്ലർ മാധവൻ കുട്ടി കൂടെ അന്നായിരിക്കും. സാറ് പറഞ്ഞാൽ ഞാൻ വയ്ക്കും. അതല്ലേ സാറിന് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ സാറേ? എനിക്ക് മനസ്സിലായില്ല. സാറിനൊന്നും മനസ്സിലായില്ല. സാറിന്റെ 4 സിനിമയിലെ കഥയാണ് ഒരു സിനിമയായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സാറിനൊന്നും മനസ്സിലായില്ലേ? ഇവനെ ഞാൻ കൊല്ലു സാർ. സാർ സിനിമ ഇറങ്ങാതെ 5 കോടി രൂപ എന്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയവനാണ്. ഹിമാലയത്തിന്റെ ബാക്കിൽ നിന്ന് ആരടിക്കൂടാ? ഞാൻ അടിക്കും സാർ. എന്റെ 5 കോടി രൂപ സിനിമ മുടക്കുന്നതിന് മുമ്പ് ഇറങ്ങി സാർ. 5 കോടി രൂപ അല്ലെങ്കിൽ അതിന് മുമ്പ് സാറിനെ കണ്ട അദ്ദേഹം നിങ്ങളൊക്കെ നമിക്കണം. എന്റെ പൊന്നു സാറേ. അല്ല, ഈ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സാർ വന്നാ ഞാൻ ചെയ്യുന്നുണ്ടോ? ഓ ചെയ് ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. അപ്പൊ ഞാൻ പുറത്താ. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആര് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടം? സാറ് അഡ്വാൻസ് വേണ്ട. എനക്ക് അഡ്വാൻസ് വേണം. സന്തോഷമാകും. സന്തോഷമായിട്ട്.
അഡ്വാൻസിന് തന്നെ ഇത്രയും വെയിറ്റ് എങ്കില് ഷൂട്ടിംഗ് സമയത്ത് എന്തായിരിക്കും? അയ്യാ മുകേഷ് അംബാനി, നിങ്ങൾ ആരാണ്? ഹൗ ആർ യു? എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. പി എ ഓഫീസ് റൂമിലോട്ടൊന്ന് വരണം, കുറച്ച് ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ട്. ലെറ്ററോ? ആ എന്ത് ലെറ്റർ? ലവ് ലെറ്റർ. അമ്മ രാവിലത്തെ ഫ്ലൈറ്റിന് പോണം, കുറച്ച് പഴങ്കഞ്ഞി എടുത്തോ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പാലാ മീനച്ചൽ താലൂക്കിലെ വിശ്വകർമ്മ മഹിളാ സംഘത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ലാൽ സാറിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് ലാൽ സാർ വന്നിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡാണ്. ഇപ്പൊ തന്നെ സാർ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സർപ്രൈസസ് എന്നൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നേക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പ്രായമായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ നര വന്ന സത്യം പറടാ. ഇത് സ്റ്റൈല് മോനെ, ഞാനും കൊല്ലം തുളസി ഇതേപോലെയാണ്. പുള്ളിയുടെ ഇവിടെ മാത്രം നരയ്ക്കും, എന്റെ ഇവിടെ മാത്രം നരയ്ക്കും. ഒരു വീടിന്റെ മണ്ടയില് വേറൊരു വീടമ്മച്ചി. അത് ഇരുന്നല്ലോ വീട്. ഞാൻ പോയി അവനെ പ്രേമിക്കാം. ആ പ്രേമിച്ചേ, അവിടെ ഇരിക്കട്ടെ. പ്രേമിച്ചോ, ബാക്കി വാ. അപ്പൊ എന്നെ ഇഷ്ടായിട്ട് അവൻ പറയും അവന്റെ അമ്മയുടെ അടുത്ത് ഞാൻ നല്ലതാണെന്ന്. അതെ. അപ്പൊ അവന്റെ അമ്മ പറയും ഞാൻ നല്ലതാണ്, ഞാനും അവനും തമ്മിലുള്ള കല്യാണം. വേണ്ട, നിനക്ക് ദൈവം ഒരു ഉഗ്ര ഐറ്റം തന്നിട്ടുണ്ട്, അതെടുത്ത് അങ്ങ് പ്രയോഗിക്കുക. ഒന്ന് രണ്ട് മൂന്ന് രാധാകൃഷ്ണ കുറിപ്പ് ഉണ്ടോ പെമ്മക്കൾ? ആ പുള്ളിയുടെ പോസ്റ്റ് എന്താ? പുള്ളിയുടെ പോസ്റ്റ് എന്താ? എന്റെ അമ്മ വിവരക്കേട് പറയലേ അമ്മ. മാമന് കറണ്ടില്ല, കറണ്ടില്ലാത്ത വീട്ടിലെവിടുന്ന് പോസ്റ്റ്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പാട്ടും ജീവിതവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റസ് സീസൺ 2-ലെ ദിസ് സൂപ്പർ എനർജറ്റിക് ടീം 4 സ്റ്റാർസ്. മഞ്ഞക്കളി കൊന്ന കൊമ്പിലേ മണിക്കൂടെങ്ങു പോ, കുഞ്ഞിക്കുയിൽ തെന്നു പാടുമീ മഴ പാത്തെങ്ങു പോ, ഉള്ളിൽ തുള്ളു മീനവും നെഞ്ചിൽ കൊട്ടും താളവും കണ്ണിൽ പോക്കും സ്വപ്നവും കന്നിക്കാറ്റുമെങ്ങു പോയി കണ്ണാടി ചില്ലലും കാണാൻ കണ്ണിൽ പോയി. ഒരായിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിന് ഒപ്പി കിടന്ന് ഈ പാട്ടും ബഹളം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് പറഞ്ഞിട്ടില്ല. ആകെ ഇയാൾ വന്നിട്ട് 2 വർഷമായതല്ലേ ഉള്ളൂ, അതിന്റെ ഈ 1000 വട്ടം പറഞ്ഞു. ഇത് ഗാനമേള നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് എടുത്ത വീടാണ്. അപ്പൊ ഇവിടെ പാട്ടും ബഹളവും ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഒരു കാര്യം അല്ലല്ലേ, അതെ ശുദ്ധ സംഗീതത്തിന് ഒരു വിലയില്ല ഇവിടെ. അതെ, ഞങ്ങൾ ഗാനമേള നടത്തിയാണ് ജീവിക്കുന്നത്. എന്താണ് ഗാനമേള? ഗാനമേള 24 മണിക്കൂർ മുമ്പ് കിടന്ന് അരിവുള്ള കല്ലാണ് നിന്റെ ഒക്കെ പണി. 24 മണിക്കൂർ ഞാൻ ചോദിച്ചോളാം, മാറിയിക്ക അങ്ങോട്ട്. നിങ്ങൾ എവിടെ വെച്ച് കണ്ടു? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തക്കാളി അന്തസ്സായിട്ട് കൊണ്ടിട്ട് വന്നത് ഇങ്ങോട്ട്. ഞാൻ അടി കിട്ടിയെന്ന് പറഞ്ഞത് പറഞ്ഞത് ശരിയാണല്ലോ. തക്കാളി ഹലോ, കൊല്ലം ശ്രീഭദ്രകാളി ക്ഷേത്രമല്ലേ? ആ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗാനമേള നടത്തിയ സജി മണമ്പൂര്. മണപ്പീരല്ല, മണമ്പൂര്. അന്ന് വിളിച്ചതാ വേണ്ടേ, എന്തിനാ ഇപ്പൊ ബാക്കി എന്തിനാ? അന്ന് വിളിച്ചല്ലയോ, പിന്നെ എന്തോത്തിനായി കിടന്നിട്ട്? ആ ഞാൻ കൊടുക്ക ഒരാളുടെ അല്ലേ നമുക്ക് അന്ന് നിങ്ങള് തക്കാളി അല്ലേ ഫസ്റ്റ് സംഗീതറാണി മറ്റേ കളപം തരാൻ പാടിയത് കബളം തരാന്നായി പോയിട്ട് മൂക്കിനല്ലേ കൊടുത്ത? മൂക്കിന് കൊടുക്ക. മെയിൻ ആളാണ് നമ്മളാ.
ഒരു മര്യാദ വേണം കേട്ടോ, ഒരു മര്യാദ. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അറിയുന്നേ. കാരണവരെ നിങ്ങൾ കേൾക്കണം. കാരണവരോ? പിന്നെ ഇത്രയും പ്രായമുള്ള നിങ്ങളുടെ പിന്നെ എന്താ പറയേണ്ടത്? പ്രായമുള്ള ഞാനാ? ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഇത്രയും കാലത്ത്, അതെന്താ ഇത്രയും കാലത്ത് കല്യാണം കഴിക്കാഞ്ഞത്? അമ്മ പറഞ്ഞു 18 വയസ്സ് കഴിയാതെ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ 18 വയസ്സ്? ആ 18 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ 32 വർഷം ഇന്ന് തേയാണ്. എന്തൊക്കെ പുല്ല് പറഞ്ഞാലും ശരി തന്നെ. എന്താ ഈ വീട്ടിന്റെ മുമ്പിൽ കിടന്ന് ഇവിടെ കിടന്ന് പാട്ടും ബോളും ഇങ്ങനെ കണ്ടോ ഉണ്ടാക്കരുത്. ഈ വീട്ടിൽ പ്രായപൂർത്തിയായ പെങ്കൊച്ചുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ല, പുള്ളി പറഞ്ഞാലും സത്യമാണ്, അവിടെ ഒരു പ്രായപൂർത്തിയായ കൊച്ചുള്ളതാണ്. നമ്മൾ ഒരുപാട് ശബ്ദമാണ് ഇവിടെ, ഒരുപാട് ശബ്ദമുണ്ട് ഇവിടെ. നമ്മൾ അങ്ങനെ റിഹേഴ്സൽ നടത്തണമെങ്കിലും അതൊക്കെ ഇങ്ങനെ. അയ്യോ, ഒരുപാട്. അതെ, ഇപ്പൊ വന്നില്ലേ മാമ? ആ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലേ, ഇവര് വെളുത്ത മോള്. ആ കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കൊച്ചു മാത്രമല്ല, പെണ്ണ് കെട്ടാൻ പറ്റിയ കോലം. എന്താ എന്റെ കോലത്തിനോടൊപ്പം? എന്താ ഞാൻ ഹിന്ദി പാട്ടല്ലേ പറഞ്ഞാ? അപ്പൊ ഞാൻ ഒരു ഷാറുഖ് ഖാന്റെ സ്റ്റൈൽ പിടിച്ചിട്ടുണ്ട്. ആരാണ് ഷാറുഖ് ഖാൻ? ഇത് കൊമ്പൻ ജെല്ലി. ആര്? എടാ, അടിച്ച് നനച്ച് എന്നെ പോലെ വൃത്തിയായിട്ട് നടക്കാൻ നോക്കി. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ഓരോ കോലങ്ങൾ കെട്ടുന്നത്? എന്താണ്? എന്താണ് വള്ളിപ്പയറാണ്? അത് വള്ളിപ്പയറല്ല, എന്റെ മുടി പിന്നി പിന്നി ഇട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഇത്ര പ്രായമായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ നര വന്ന? സത്യം പറയടാ. ഇത് സ്റ്റൈല് മോനെ, ഞാനും കൊല്ലം തുളസി ഇതേപോലെയാണ്. പുള്ളിയുടെ ഇവിടെ മാത്രം നരക്കും, എന്റെ ഇവിടെ മാത്രം നരക്കും. നിങ്ങൾ എല്ലാം ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പൊക്കെ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ അതാ തമാശക്കാണോ? ഇവിടെ മെനിഞ്ഞാൽ 2 ദിവസമായി ഉള്ളു അവർ വന്നിട്ട്. അതൊക്കെ 2 ദിവസം പ്രേമത്തിന് കണ്ണുമൂക്കില്ല, 2 ദിവസമൊക്കെ മതി. പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ എങ്ങനെയായിരുന്നു, ചുമ്മാ ഒരു വീട്ടിൽ വെള്ളം കുടിക്കാൻ ചെന്നല്ലേ, അപ്പൊ തന്നെ അവര് തലയിലാക്കി തന്നെ ഞാൻ കൊണ്ടുപോയി. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതന്നെ ഞാൻ ചോദിക്കണം, കാര്യമായിട്ടാണോ തമാശക്കാണോ? ഞാൻ സീരിയസ് ആയിട്ട്. ചുറ്റുകളി എന്റെ പൊന്മുടി ബേബി സംഭവം പറഞ്ഞുതരാം. വേറൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലെ മറ്റേ അങ്ങേറെ മോള് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. തിളക്കാതെ പറയട്ടെ. അപ്പം ഇത് എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് വീഴ്ത്തണം. ഐഡിയ ഉണ്ടല്ലോ, ഐഡിയ ഉണ്ടല്ലോ. 52 വയസ്സായിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണം, നിങ്ങൾക്ക് എന്തര ഐഡിയ? നല്ല ചൂടുതല് എടുക്കണം. ചൂടുതല് എടുത്തല്ലോ ഒറ്റയേറി പെണ്ണും വീഴും ആണും വീഴും. ചുരുട്ടിട്ട് എറിഞ്ഞ അല്ല, ഒരു ചുടുകളി ഞാൻ നോക്കട്ടെ. ചുടുകളി ഞാൻ നോക്കട്ടെ. ഒരാണിനെ വീഴ്ത്താൻ ഒന്നും വേണ്ട. നിനക്ക് ദൈവം ഒരു ഉഗ്ര ഐറ്റം തന്നിട്ടുണ്ട്, അതെടുത്ത് അങ്ങ് പ്രയോഗിക്കുക. ഇവിടെ പാട്ടടാ പാട്ടടാ, അവന് കുറച്ചങ്ങനെ കഴിവടാ. അത് എന്തോന്ന് കേൾക്കണം, അവന്മാര് വേറെയൊക്കെ പറയണത്. പോങ്ങോട്ട്. എടാ, സംഗീതം നിനക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിന്റെ മനസ്സ് കറക്റ്റ് അറിയാൻ പറ്റും. ഐഡിയ നമ്മളുടെ ഇടയിൽ പറഞ്ഞു ഇല്ലേ? സംഗീത ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങടത്. അയ്യോ, അത് ഞാൻ പറയത്തില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജി അറിയാം. അതായത് ഒരു പെണ്ണിനെ വീഴ്ത്തണം. നിനക്ക് നേരിട്ട് പറഞ്ഞ പോലെ മുതുക്കയ പറയുന്ന കാലം മൊത്തം. അതായത് ഷാറുഖ് ഖാന് അപ്പുറത്തെ വീട്ടിലെ അങ്ങേരുടെ മോളെ ഒന്ന് വീഴ്ത്തണം. അതെ, അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് അതിന്റെ ഒരു സൈക്കോളജി. പെണ്ണിനെ വീഴ്ത്തിയാ മതി, വീഴ്ത്തണം. ഈ കൊക്ക എത്ര കോളം കണ്ടതാ? നീ എന്തിനാ നിങ്ങടാ? ഞാൻ പറഞ്ഞു, അവള് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകും, അപ്പൊ ഓക്കും വരവ് ഒന്ന് കാണണടാ. എന്തോ നീക്കാ നിക്ക, സെറ്റ് മുണ്ട കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഒരു മുണ്ടും ഷർട്ടിടരുത്, 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 മുണ്ടെടുത്തിട്ട് നല്ല കസവും കൊണ്ടെടുത്തു. എങ്ങോട്ടാ? അല്ല, പ്രേമത്തിന്റെ ഉപദേശം ഞാൻ കേട്ടായിരുന്നു. സെറ്റ് മുണ്ടെടുത്തു ചെന്ന ആരോ വളയെന്ന് പറഞ്ഞു അവിടെ ചെന്ന. നീ പോയി നീ കണ്ണാടി നോക്കണം, നിനക്ക് എന്തെങ്കിലും ഒരു മുഖത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. എവരുടെ ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് പോവാ. അവൾ ഇങ്ങോട്ട് വരുമ്പോ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് നടക്കാം. ഷർട്ട് ഇടരുത്, ഷാൾ പതക്ക, അങ്ങനെ ഇട്ടിട്ട് ചിരിക്കണം. ഒരുമാതിരി ചിമ്പാൻസിക്ക് പൈസ ഒന്നും അപ്പൊ അവൾ ഇങ്ങോട്ട് നടന്നു വരുന്നു, നീ അങ്ങോട്ട് പോകുന്നു. തൊട്ടടുത്ത് എത്താറായി? എത്താറായി? അടുത്തെത്തിയതും കയ്യിൽ കരുതി എന്റെ അടുത്ത് തറയിൽ ഒഴിക്കും. അവള് തന്നെ അടിച്ചു വീടാണ്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ്. നിങ്ങൾ ഇങ്ങനെ കളിയാക്കണം. ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയ, ഈ പെണ്ണുങ്ങൾക്ക് ഈ ആണുങ്ങളോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ പറ പിന്നെ വീട്ടാന്നൊക്കെ പറഞ്ഞാ എന്ത് പറയണ? അങ്ങനെ അതാണ് പറയാം. സത്യം പറഞ്ഞ ഒരു പെണ്ണ് ആദ്യം നോക്കുന്ന സൗന്ദര്യമാണ്. അത് പൊളിഞ്ഞു.
ഈ പറഞ്ഞത് സംഗീത പറഞ്ഞോ സൗന്ദര്യാണ് ഒരു പെണ്ണ് ആദ്യം നോക്കുന്നത് അല്ല ആണെന്നേ അല്ലല്ലോ ചേട്ടൻ എന്താ ഉറപ്പ് എന്താ ഇത്ര സൗന്ദര്യമുള്ള ഞാൻ കേട്ടാ നിക്കോ പിന്നെ രണ്ടാമത്തത് സ്വഭാവം അത് ഞാൻ വിശ്വസിക്കും ഫസ്റ്റ് സ്വഭാവം ഞാൻ പെണ്ണുങ്ങൾ സ്ത്രീകൾ ശരിക്കും സ്വഭാവം നോക്കും ആര് പറഞ്ഞു ആണ് നല്ല സ്വഭാവം നോക്കത്തില്ല നീ ചുമ്മാ പറയാണ് നിനക്ക് എന്താ എത്ര എടി എന്റെ അപ്പൂപ്പ മൂന്ന് കുത്തുകേസല്ല പ്രതിയാണ് അങ്ങേർക്ക് മൂന്ന് പെണ്ണുമുള്ളമാര് വേറൊന്നുണ്ട് പേഴ്സണാലിറ്റി നടക്കില്ല നടക്കൂല എന്താ പേഴ്സണാലിറ്റി സർവേ കല്ലിൽ കാക്ക തൂറിയിട്ടേക്കുന്ന പോലെ പലല ഇത് വെച്ചോണ്ട് വന്നിട്ട് എന്ത് പാടാ ഇത് കിടന്നിട്ട് സർവേ ഓ എടാ നിന്റെ പാട്ട് ലെവൽ വീണിരിക്കും നമുക്ക് അത് തന്നെ മതി നല്ലൊരു പാട്ട് പാട് ഹിന്ദി എല്ലാം സെറ്റ് ചെയ്ത ചെറുക്കൻ ഒരു കാര്യം तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ जाएं हम तेरी बाहों में मर जाएं हम വന്ന് 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 കണ്ട് കണ്ട് എന്ന് പിന്നെ പഴപ്പുഴിഞ്ഞ പോലെ നിക്കാതെ ചെന്ന് പറ ചെന്ന് പറ ഞാൻ എന്ത് പറയണം അരക്കിലോ അരിക്ക് എത്ര രൂപ അരക്കിലോ അരിക്ക പറയട്ടാ പറയണമെന്ന് നിർബന്ധം ഉണ്ടോ നിനക്ക് നിർബന്ധം പറയട്ടാ നോക്കി കണ്ട് പറ നോക്കി കണ്ട് പറ എന്താണ് പിന്നെ പേരെന്താന്ന് എന്റെ പേര് രാധാകൃഷ്ണൻ പിന്നെ സ്നേഹമുള്ള എന്നെ കുറുപ്പേന്ന് വിളിക്കും രാധാകൃഷ്ണ കുറുപ്പേന്ന് സമാധാനമല്ല ഹലോ പോകാൻ പറഞ്ഞു വന്നേ എന്ത് പണിയാ കാണിച്ചത് പേര് ചോദിച്ചല്ലേ എന്താ പേര് രാധാകൃഷ്ണ കുറുപ്പ് അതെന്റെ പേര് എന്റെ പേരെന്ത് എന്റെ പേര് എന്റെ എന്റെ പേരെന്താടാ എന്താ എന്റെ സജി മണമ്പൂര് സജി മണമ്പൂര് സജിൻ മണം എന്റെ പേരല്ലേടാ എന്റെ പേരെന്താടാ നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് ഇവിടെ കിടന്ന് ഈ പാട്ടും ബഹളം ഉണ്ട് റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കലെന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല കൈവിട്ടു ഈ പ്രേമം തലക്കേറി എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വന്തം പേര് മറക്കൂ പ്രേമം തലക്കേറെ തന്തേം തളയെ മറന്നിരിക്കുന്നു പിന്നെയാണ് പിന്നെ പേര് ഓ ഏതൊക്കെയോ രണ്ട് കീടങ്ങൾ ഇങ്ങോട്ട് കയറിയുണ്ട് അമ്മച്ചി തോണ്ടമ്മച്ചി ഒരു വീട്ടിന്റെ മണ്ടയില് വേറൊരു വീടമ്മച്ചി അത് ഇരുന്നല്ലോ വീട് കണ്ടിട്ടില്ല സിറ്റി അതെങ്ങനെ സിറ്റി എന്ന് പറയണത് പിന്നെ അവരെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചമ്മ ഇന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നമ്മള് ദൂരെ നിന്നൊക്കെ വരെയാണ് നാട്ടിൻപുറത്തുകാരാണ് അവർക്ക് തന്നെ അറിയത്തില്ല അപ്പൊ മാന്യമായിട്ടൊക്കെ സംസാരിക്കണം നമുക്ക് അതെ പിന്നെ എന്റെ ഒരു ശേഷാരം പയ്യുണ്ട് രാധാകൃഷ്ണ കുറുപ്പ് ഒരു മോളും ഉണ്ട് വെളുത്തോച്ചാണ് 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 അങ്ങനെ കറുത്തിട്ട് അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവൻ എന്റെ മോനൊക്കെ ശരി എന്ന ഇവൻ ഇത്തി ചൊവ്വുന്ന നിരപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഭയങ്കര ഒരു ഇത്തി ഇളക്കവും ഇങ്ങനെയൊക്കെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ തന്തപ്പൊടി അങ്ങനെ തന്നെയായിരുന്നു എന്റെ ആണാ പറഞ്ഞത് പിന്നെ വേറെ ഒന്നുണ്ട് ഒരു ദിവസം ഞാൻ പഞ്ഞി കിട്ടതോടുകൂടി അതങ്ങ് കയറുന്നു അമ്മ എങ്ങനെയാണ് പക്ഷെ കല്യാണം കഴിയുമ്പോ ഇതൊക്കെ മാറും ഓ കല്യാണം ഓ ഞാൻ പറയുന്നില്ല കല്യാണം എപ്പോഴാണെന്ന് എപ്പോഴും നിങ്ങൾ പത്ത് പത്തെട്ട് വയസ്സല്ലേ അയാള് അതൊക്കെ കഴിഞ്ഞു ഞാൻ പറയുന്നത് കൊല്ലമൊക്കെ കഴിയട്ടെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെന്ത് എനിക്ക് കൊണ്ടു നടക്കാനാണ് പെണ്ണ് അല്ല തൈലയിട്ട് തരാനല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ എട്ട് കോഴി രണ്ടമ്മയുടെ എട്ട് ലിറ്റർ പാല് കിട്ടും രണ്ട് മുട്ടനാട് ഒരു കക്കൂസ് രണ്ട് ബെഡ്റൂം സുഖമായിട്ട് വന്ന ഒരു പെണ്ണിന് നല്ലതുപോലെ ജീവിക്കാനുള്ള അന്തസമ്മള വീട്ടിലുണ്ട് തുടങ്ങി എന്തൊരു ആദേശം ആ വീടല്ലമ്മ രണ്ട് വീടുണ്ട് രണ്ട് വീടില് ഏതാ വീടാണമ്മ ചോദിക്ക അമ്മ ചോദിരി നീ നിങ്ങളെ ഒരേ തിരക്കാറല്ലേ ചോദിരി മക്കളെ അതോട്ട് അണ്ണോ എന്തരണ ഇത് ഇത് ട്രം ട്രം രണ്ട് അറുപതോടി കുടിക്കാം ഇതെന്തോന്ന് പ്ലോട്ട് കണ്ടാ പറയത്തില്ല കേട്ടാ കണ്ടാ പറയത്തില്ല
അല്ലെ മക്കളെ, സംഭവം വേറെ നമ്മളെ തെക്കയിലെ സുമതിയുടെ ഇളയ സഹോദരൻ ഒരുത്തുണ്ട്. അവൻ കൊണ്ടുവന്ന തങ്കിയെ, ഈ തങ്കിയുടെ ഇളയ മൂപ്പിലാന്റെ അനിയത്തിന്റെ മോളെ കെട്ടിയവന്റെ ഏറ്റവും ഉള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ടുപോയത് എവിടെയാ? ചെങ്കിക്കുന്നില്ല. അമ്മച്ചി വർക്കലയിൽ തന്നെ. എടാ ചെങ്കിക്കുന്നില്ല വർക്കലയമ്മ. എടാ ചെങ്കിക്കുന്നില്ലടാ വർക്കല കെട്ടിയപ്പോൾ കൊച്ചത്തിന്റെ മോള് കുഞ്ഞോളല്ലേ അവിടെ കൊണ്ടുപോയത്. അവിടെ കല്യാണത്തിൽ നീ പറഞ്ഞ സ്ഥലം എനിക്ക് മനസ്സിലായി. അത് ചെറിയ അല്ലല്ല ചെങ്കിക്കുന്നില്ലെന്ന് കൊട്ടാരക്കരയമ്മ. അവിടെ കല്യാണത്തിന് പോയപ്പോ തന്നെ നീ മൂന്ന് പന്തി നേരെ കയറിയെന്ന് പറഞ്ഞിട്ട് അവിടെ പാചകറിന് ഓടിച്ച് ഓർമ്മയല്ല. അത് വെമ്പായത്ത് കല്യാണത്തിന് പോയപ്പോ വെമ്പായത്ത് പോയത് അഞ്ചര മൂത്ത മോളെ കല്യാണം. നീ വാശി പഠിക്കലോ അത് ചങ്കിക്കുന്ന എന്റെ അമ്മച്ചി അത് വെമ്പായത്ത്. ശരിക്കും നിങ്ങക്ക് എന്താ അറിയണ്ട? എന്താ മക്കളെ, രാധാകൃഷ്ണ കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ബാക്കി ഒരു ശേഷ കാരണം അവനൊരു മോളുണ്ട്, ഒരു വെളുത്ത കുഞ്ഞുണ്ട്. വെളുത്തോച്ച ഇവൻ നമ്മടത്തൊന്നും പറയാതെ എവിടെ വാടകയ്ക്കെന്ന് പറഞ്ഞു പോന്നു. അപ്പൊ എന്നെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു, അങ്ങനെ തിരക്കി വന്നതാണ്. ഈ രാധാകൃഷ്ണ കുറുപ്പിന്റെ വീടൊന്ന് ചോദിക്കാൻ വേണ്ടിയാന്ന് ഈ കേരള സംസ്ഥാനം മൊത്തം കിടന്ന് ചുറ്റിയത് അന്നോ? അല്ല അല്ല, ഈ രാധാകൃഷ്ണ കുറുപ്പ് എന്ന് പറയുമ്പോ ഇവിടെ ഏരിയയില് ഒന്ന് രണ്ട് മൂന്ന് രാധാകൃഷ്ണ കുറുപ്പ് ഉണ്ടോ പെമ്മക്കള്? ആ പുള്ളിയുടെ പോസ്റ്റ് എന്താ? പുള്ളിയുടെ പോസ്റ്റ് എന്താ? അത് ഏത് പോസ്റ്റിലാ? എന്റെ അമ്മ വിവരക്കേട് പറയലേ അമ്മ. മാമന് കറണ്ടില്ല, കറണ്ടില്ലാത്ത വീട്ടിലെവിടുന്ന് പോസ്റ്റ്? അത് നമ്മളെ പെരുമ്പളത്ത് പോസ്റ്റ് കത്ത് ഓഫീസിലല്ലേ പോയത്. ഓ ഓ, രാധാകൃഷ്ണ കുറുപ്പിന്റെ വീട് അതാണ്. പന്നി സന്തോഷം അതാണ്. നിങ്ങളായി പിന്നെ എന്റെ മാമന്റെ വീട്ടിന് മുറ്റത്ത്? നമ്മള് ഗാനമേള ട്രൂപ്പ്, ഈ വീടാണ്. ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യാണ്, ഈ ഉത്സവത്തിനൊക്കെ പാടാൻ. ഗാനമേളയാണ് നിങ്ങളാ? നിങ്ങളെ ഗാനമേള അടിപൊളിയാണ്. പിന്നെ ഉത്സവത്തിനൊക്കെ പാടാൻ അമ്മളമ്പലത്തിൽ വരാത്തെന്ത്? വിളിക്കാത്ത എന്ത്? വിളിച്ചു അങ്ങനെ അമ്പലത്തോ? ഇങ്ങോട്ട് അമ്പലമൊന്നുമല്ല, ഘോഷയാത്രയുണ്ട്, കെട്ടുകാഴ്ചയുണ്ട്. അമ്മ നമ്മളെ അമ്പലത്തിലെ പേരെന്തരമ്മാ? കൊളക്കട്ടക്കാവ്. കൊളക്കട്ടക്കാവ്, കൊളക്കട്ടക്കാവ്, കൊളക്കട്ടക്കാവിൽ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് നാടൻ പാട്ടുണ്ടായിരുന്നു. അണം കേൾക്കണം, നാടൻ പാട്ട് പറഞ്ഞ ക്ലൈമാക്സ് ആവണ സമയത്ത് കുറെ പെണ്ണുങ്ങൾ മുടിയെ കഴിച്ചിട്ട് വന്നിട്ട് കോലം കണക്കൊരു സാധനം കെട്ടി അതിട്ടുണ്ട് അടിയണം. അമ്മച്ചി അമ്പലത്തിന്റെ പേരെന്തരുന്നേക്കട്ടക്കാവ്. അവിടുത്തെ ഘോഷയാത്രയ്ക്ക് ഉണ്ടല്ലോ ഭയങ്കര അടിയാണ്, ഭയങ്കര അടി എന്ന് പറഞ്ഞ പോലീസ് കാര്യം. അമ്മച്ചി അമ്പലത്തിന്റെ പേരെന്തരുന്നേ? കൊളക്കട്ടക്കാവില്. അവസാനം എല്ലാ വിഷയവും കഴിഞ്ഞ് അടിമ ഞാനാണ് അടിക്ക് മുമ്പിൽ ഇരിക്കണം. അടിക്ക് മുമ്പിൽ ഇരിക്കുമ്പോ പിടിച്ചോറ്റം പറഞ്ഞ ആരോന്ന് അറിയാമോ? ആര്? അമ്മച്ചി. ഓ, മാമന്റെ പേരെന്തരുന്നേ? കൊളക്കട്ട രാജു. കൊളക്കട്ട രാജു. അപ്പൊ അടിപൊളി ഭയങ്കര പ്രശ്നം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ, നിങ്ങളുടെ നാട്ടിൽ ഈ കൊളയും കട്ടയും മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലയോ അവിടെ? അവിടെ മാത്രമേ വൃത്തിയുള്ള ചേട്ടാ, ബന്ധുക്കളൊക്കെ ഒരുമാതിരി. നോ ബഡ്ജറ്റ്. നിന്റെ കുടുംബക്കാരെ കൊള്ളാം. ചുമ്മാരാണ് കളിയാക്കരുത്, പേടിക്കണ്ട. നീ എന്തായാലും അവളെ നമ്മൾ നിനക്ക് കെട്ടിച്ചു. എന്നിട്ട് ആദ്യം അവിടെ തന്നെ പോണം. എവിടെ? കൊളക്കട്ടക്കാവ്. നമ്മളോ? നമ്മളെ അവിടുന്ന് കുറച്ചിട്ട് ആളുകളൊക്കെ ഉള്ള സ്ഥലത്തോട്ട്. പേരെന്തരമാ സ്ഥലത്തിന്റെ? ചപ്പളി വെക്ക്. ചപ്പളി വായി. ചപ്പളി. നീ അവിടുന്ന് ഈ കുഞ്ഞിനെ ഇവിടെ ഇറങ്ങി പറഞ്ഞു, ഒരു വാക്ക് നീ എന്റെ അടുത്ത് പറഞ്ഞാടാ. നീ പറഞ്ഞു. അതുകൊണ്ടല്ലേ അമ്മച്ചി വിളിച്ച് കുഞ്ഞുങ്ങൾ എന്നെ? നിങ്ങള് ഞാൻ അത് എടുത്തില്ല ഇവിടെ വന്ന്. ഇപ്പൊ തീരെ നിനക്ക് എന്നെ ഓർമ്മയില്ല. ഇവിടെ എനിക്കൊരു നിലയും വിലയും ഉണ്ട്. നിങ്ങളെ വീട്ടിലെ കണക്ക് പെടുത്തി അടിക്കരുത്. നിങ്ങൾക്ക് അരിക്കോ കുത്തിയോ വെട്ടി വേണമെങ്കിൽ അകത്തോട്ടോ എന്ത് പോലും ചെയ്ത് നിന്ന് തരാം. കുഞ്ഞിരിക്കുന്ന മോഹത്തിന് ആഹാരം കഴിച്ചത് എത്ര നാളാണ്? എത്ര നാളാണ് കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടിട്ട്? മെനഞ്ഞാന്നല്ലേ അവിടെ ഇങ്ങോട്ട് വന്നത്? ശരിയാണല്ലോ. കണ്ടില്ല, കണ്ടില്ല. കൊടുക്കത്തൊന്നുമില്ലേ? ഒരുപാട് മോശപ്പെട്ടേ കൊച്ചു. നമുക്ക് ഒരു കുഴപ്പമില്ല, അവളെ എല്ലാം സുന്ദരമായിട്ടിരിക്കും. അല്ലേ അവളാ? അതാ എന്റെ കുഞ്ഞ് അറിവുള്ള മൊയ്തീമുക്കില്ലേ, അവിടുത്തെ നമ്മളെ ജോസൂട്ടിന്റെ ഇളയ മോളുണ്ടല്ലോ. ലില്ലി. ലില്ലി ലില്ലി മൂത്തോളല്ലേ. അതിന്റെ ഇളയൊരു ചങ്കടി. ചങ്കിടിയും പിന്നെ ആട്ടോക്കാരനെ ഒളിച്ചോടിയാടാ. മറ്റേ തൃപ്രക്കുന്ന്. തൃപ്രക്കുന്ന് ആട്ടോക്കാരനോട്? അമ്മച്ചി അത് കല്ലമ്പരത്തന്നേ. തൃപ്രക്കുന്ന്. അത് കല്ലമ്പരത്തന്നെ അമ്മച്ചി. എടാ ഉണ്ണി, അത് തൃപ്രക്കുന്നടാ ഉണ്ണി. അമ്മച്ചി കല്ലമ്പലത്തെ ചെറുക്കനാണ് അമ്മച്ചി കൊണ്ടുപോയത്. അച്ഛനെ പോലെ തന്നെ. കല്ലമ്പലത്തെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം, എന്റെ ജീവിതത്തിലുള്ള പ്രശ്നമാണ്. ഞാൻ സംഭവം എങ്ങനെയെങ്കിലും ഞാൻ വളർത്തും. ഐഡിയ ഉണ്ട്, ഐഡിയ ഉണ്ട്. പക്ഷെ ആ ഐഡിയ നടക്കണമെങ്കിൽ നീ ഒന്ന് മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചതല്ലേ, നീ എപ്പോഴും പറയുന്ന കേക്ക്. പറയുന്ന കേക്ക്. അതായത് നമുക്ക് ആദ്യം
ഇപ്പൊ വന്നില്ല ആ തള്ള കണ്ട ആ തള്ളക്ക് ആ ചെറുക്കന് ഭയങ്കര ബഹുമാനം അങ്ങേർക്ക് എന്റെ മാമന് എന്റെ മാമന് ഓ അതെ അപ്പൊ ഈ തള്ളയെ പേടിയുണ്ട്. തള്ള പറയുമ്പോഴത്തേക്ക് ആ തള്ള കൊണ്ട് പറയണം. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ തള്ളയെ വളയ്ക്കാം. നിനക്ക് ചേർന്ന ജോലി തള്ളയാണ് സംഭവം. തള്ളെ വളച്ച് നമുക്ക് തള്ളെ കൊണ്ട് പറയക്കാം. നിനക്ക് അവളെ ഇഷ്ടമാണ്, കല്യാണം നടത്തണമെന്ന്. അതാണ് ഞാൻ അപ്പൊ നീ ചെയ്യണ്ട. നിന്റെ റോൾ നീ പ്രേമിക്കണം. ആ തള്ളയുടെ കൂടെ വന്ന തള്ളയുടെ മോനെ എനിക്ക് വേണ്ടി പ്രേമിക്കണോന്ന് പറഞ്ഞാ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണം. ഞാൻ അവനെ കരിമന്തിനെ നീ പ്രേമിച്ച് 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 നിങ്ങളുടെ പ്രേമത്തിന്റെ ഇടയിൽ അവന്റെ അടുത്ത് പറയുന്നു ഇവൻ അവളെ ഇഷ്ടമാണെന്ന്. അവൻ ചെന്ന് ഇവന്റെ മാമന്റെ അടുത്ത് പറയുന്നു ഇവരുടെ കല്യാണം നടക്കുന്നു. ഇതൊക്കെ ഞാൻ പുല്ല് പോലെ എടുക്കില്ലേ? നീ പഠിക്കണ്ട. അതായത് ഞാൻ പോയി അവനെ പ്രേമിക്കുന്നു. പ്രേമിക്കുമ്പോ അവൻ എന്നോട് ഇഷ്ടം. അപ്പൊ അവൻ അവന്റെ അമ്മയോട് പറയുന്നു. അപ്പൊ ഇവന്റെ അമ്മ അമ്മാനോട് അറിയുന്നു ഞാൻ അവൻ തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങളെ കെട്ടിച്ചു വേണ്ടെന്ന്. നിങ്ങൾ രണ്ടുമല്ല കല്യാണം. എന്റെ ഒരു ആവശ്യമില്ലേ? അത് പറയേണ്ട രീതിക്ക് വ്യക്തമായ രീതിയിൽ സ്ഫുടതയോടെ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? മോളൊരു കാര്യം ചെയ്യണം, നേരെ ആ കറുമ്പനെ പ്രേമിക്കണം. ഞാൻ പറയാം, ഞാൻ പോയി അവനെ പ്രേമിക്കണം. ആ പ്രേമിച്ചേ അവിടെ ഇരിക്കട്ടെ, പ്രേമിച്ചോ. അപ്പൊ എന്നെ ഇഷ്ടായിട്ട് അവൻ പറയും അവന്റെ അമ്മയുടെ അടുത്ത് ഞാൻ നല്ലതാണെന്ന്. അപ്പൊ അവന്റെ അമ്മ പറയും ഞാൻ നല്ലതാണ്, ഞാനും അവനും തമ്മിലുള്ള കല്യാണം കൊടുക്കണം. എടാ അവനെ പ്രേമിക്കണം എന്നപ്പോ എനിക്ക് സംഗീത മനസ്സ് ഫ്രീയാക്കും. ഫ്രീയാക്കിയോ? പറഞ്ഞു. സംഗീതം നേരെ അവിടെ ചെന്നിട്ട് രാധാകൃഷ്ണ ഗ്രൂപ്പിനെ പ്രേമിക്കണം, കല്യാണം കഴിക്കണം, എന്നിട്ട് പറയണം എന്നെ കൊണ്ട് ആ പെണ്ണെ കെട്ടിക്കാം. എന്റെ സംഗീത റാണി, നീ അവനെ ഒന്ന് പ്രേമിക്ക്, ബാക്കി ഞാനേറ്റ്. ബാക്കി ഞാനേറ്റ് അത്രേ പോളുപ്പനെല്ലാം കട്ടപ്പന പോയാണെന്ന് ഓർമ്മ. കട്ടപ്പന നിങ്ങൾ കട്ടായ കട്ടപ്പന. നീ പന്തലിൽ കട്ടപ്പന ഇത് ചെങ്കിക്കുന്ന പ്രശ്നം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ചെങ്കി ഇവന് ഓർമ്മയില്ലെന്ന് വെറുതെ തർക്കി. ചെങ്കിക്കുന്ന് പിന്നെ അല്ലാതെ പിന്നെ അവിടെ കട്ടപ്പന. എന്ത് അമ്മ പറഞ്ഞ സംഭവിച്ചൂടെ? എന്തോന്ന്? എന്തോ ഒരു കുന്നിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് അമ്മ പറഞ്ഞത് എന്തു? ഇനി ഞാൻ അങ്ങോട്ട് സമ്മതിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. ഈ ലവ് മറ്റേ പ്രേമം അങ്ങനെ എന്തെങ്കിലും? ഇല്ല. എനിക്ക് ചേട്ടനെ ഇഷ്ടം. പിന്നെ നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ. ശരിക്കും ഇഷ്ട എങ്കി നമുക്ക് റൂം എടുക്കാം. ഇനി ഒരു ഐഡിയ വേണ്ട, ഇത് വേറെ ഇതാണ്. നീ അവളടുത്ത് എന്നെ ഇഷ്ടം പറ വരുന്നിടത്ത് വെച്ച് കാണാടാ. അവള് വരുന്നുണ്ട്. ഞാൻ പറയാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെന്തിന്? അത് കവാലത്തിൽ തന്നാലും വലിയ ശബ്ദം കേൾക്കൂല. അതെ, ഞാൻ നോക്കുമ്പോഴൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടമാണല്ലേ, ഇത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പറഞ്ഞോ, എന്തായാലും കുഴപ്പമില്ല, പറഞ്ഞോ, ഇഷ്ടമാണോ അല്ലയോ? സംസാരിക്കാത്ത എന്റെ മോള് നിന്റെ അടുത്ത് എന്തോ വാദർന്ന് പറയാനാടാ. എന്റെ കുഞ്ഞ് ജനിച്ചിന്നവനെ സംസാരിച്ചിട്ടില്ല. ആ കുഞ്ഞ് നിന്റെ മുഖത്ത് നോക്കി എന്തോ വാദർന്ന് പറയാനാ? എനിക്ക് അറിയില്ലായിരുന്നു, അറിയില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കെയർ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് ആണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇത്രയും വഴക്കും ദേഷ്യവും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ ഒരു ടൈം പാസ് ഒന്നുമല്ലായിരുന്നു കേട്ടോ. സത്യമായിട്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നതാ, എന്റെ ഇരിക്കുന്ന മോള് നിനക്ക് പ്രേമിച്ച് ബീച്ചിലും പാർക്കിലും ഐസ്ക്രീം പാർലറിലും കൊണ്ടുവരുന്നത് കറങ്ങാനുള്ള കൊച്ചല്ല. അല്ലേട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല കണ്ട. എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അവളിപ്പോ സംസാരിക്കലോ അറിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടം കൂടിയിട്ടുള്ളൂ. ഇനി താഴട്ടാ ഞാൻ പൊന്നുവരെ നോക്കിയാലോ കേട്ടോ. ഇങ്ങോട്ട് മാറാ ഷാറുഖ്, ബാക്കി ആയിട്ട് നിന്റെ വീട്ടിൽ നിനക്ക് അമ്മയച്ചല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ടു ചോദിച്ചു. എന്നിട്ട് നമുക്ക് നടത്താം ചേട്ടാ. ഓ, കാര്യമായിട്ട് പറഞ്ഞാണ്, നിങ്ങളുടെ മോളെ അപ്പൊ പൊന്നുവല്ല നോക്കോ, നോക്കൂലേട്ടാ. ഞാൻ നോക്കാം, നോക്കും. അപ്പൊ എല്ലാം ശരിയായി സ്ഥിതിക്കേ. മക്കളെ, നമ്മൾ കാര്യം ചെയ്യാം. ഇവക്കടെ കല്യാണം നമുക്ക് തൊപ്പിച്ചന്ത ഇന്നലെ ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയല്ലോ. അമ്മ ആഡിറ്റോറിയം മാമത്തമ്മ തൊപ്പിച്ചന്ത മാമത്ത. ഓ, ആഡിറ്റോറിയം തൊപ്പിച്ചന്ത അവിടെ മാമത്ത് കയർക്കണം. എന്തിനാടാ ഉണ്ണി അമ്മ മാമത്തമ്മ മാമത്തല്ല, അത് തൊപ്പിച്ചന്ത. ഏത് ഉദാമിലെങ്കിലും എവിടെങ്കിലും നിർത്ത്. അപ്പൊ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് എന്റെ മോക്ക് വേണ്ടി നിങ്ങൾ ഒരു ആട്ടിച്ചുപൊളി പാട്ടൊന്ന് പാടിക്കേ. സെറ്റിയേടാ. ഇപ്പോ നമ്മുടെ ഹെൽത്ത് സെക്ടറില് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെയുണ്ട്. വലിയ അസുഖങ്ങൾ പോലും മാറ്റാനായിട്ടുള്ള ഒരു ശക്തി സംഗീതത്തിനുണ്ട് എന്ന് നമ്മുടെ ആരോഗ്യ മേഖല തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമായിരുന്നു എങ്കിൽ ഇനി ജഡ്ജസിന്റെ റിവ്യൂസ് എന്താണെന്നാണ് ഫോർ സ്റ്റാർസിന് അറിയാനുള്ളത്. എങ്ങും പോയേക്കരുത് കേട്ടോ. വീൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരു മച്ചാനേ, നെഞ്ചോറും തോലുണ്ടേ ചുണ്ടോറും ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, കഥാപാത്രങ്ങൾ സ്ഥലങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ പോലും നർമ്മവും ഹാസ്യവും ഒഴുകിയെത്തുന്ന അപൂർവ കാഴ്ച കാണാൻ എനിക്ക് കഴിഞ്ഞു. സ്ഥലങ്ങളുടെ പേര് കുളക്കടക്കാവ്, ചപ്പളിമുക്ക്, തൊപ്പിച്ചന്ത. പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയാ, ഗാനമേള ട്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ലൈഫുണ്ട്. സംഗീതം തന്നെ ലൈഫുള്ള ഒരു കാര്യമാണ്. ദൈവികമാണ്, കല ദൈവികമാണ്, സംഗീതവും അതിനപ്പുറം ദൈവികമാണ്. അപ്പോൾ താളം, ലയം, ശ്രുതി അതൊക്കെ ചേർന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ ആ ആംബിയൻസ് ഈ ഗാനമേള ട്രൂപ്പിലൂടെ ഒരുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആ റിഹേഴ്സൽ നടക്കുന്നിടത്ത് ഇതേപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഉണ്ടായതിലൊരു തെറ്റുമില്ല. അവിടെ ജിഷോയ്ക്ക് പ്രേമം തോന്നിയാൽ ഞാൻ ജിഷോയുടെ കൂടെയാണ്. ബാക്കി എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ പൊടിക്ക് മൈനസ് ആയിട്ട് പറയാവുന്ന ചില ക്ലാഷുകൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അത് ഓഡിയൻസിന്റെ കയ്യടി കേട്ടപ്പോൾ നിങ്ങളും ആവേശം കൊണ്ട് അങ്ങ് തുരുതുര അങ്ങ് വയലന്റായി. ആ വയലൻസിൽ ഒരു കലാകാരന് സംഭവിക്കാവുന്നതാണ്. ഞാനും ആ തട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ അനുഭവം ഉണ്ടാകുമായിരുന്നു. അഭിനേതാവെന്ന നിലയിലും ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. ഇന്ന് ടീം ഫോർ സ്റ്റാർസിനെ
ഏറ്റവും നല്ല രീതിയിൽ പറ്റാവുന്ന രീതിയിൽ ഏറ്റവും മികവുറ്റ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത മൂന്ന് പേരെ കൂടി ഞങ്ങൾ ഒന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സിസി, ഷാംപു ആൻഡ് ഷാബു. അതിശോക്തിയായിട്ട് പറയുന്നതല്ല, ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ തുടക്കമുള്ള ഒരു സ്കിറ്റായിരുന്നു. ഇതിന് ഇന്ന ആൾക്ക് സിനിമയിൽ ഒരു ചാൻസ് കൊടുത്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അത്രക്ക് ഗംഭീരമായ രൂപങ്ങളും അഭിനയവും. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്, ഗംഭീരമായിരുന്നു. ഒരാളുടെ തമാശ ഒന്നും എടുത്തു പറയാൻ പറ്റത്തില്ല. ത്രൂ ഔട്ട് ഒരു ചെറിയ ഇതുപോലെ വരാണ്ട്, ലാഗ് വരാതെ എന്തിനു ലാൽ സാറിന്റെ വായിൽ നിന്ന് പറഞ്ഞു? കാരണം ഇവരൊക്കെ സിദ്ദിഖ് ലാൽ ആ ഒരു മിമിക്രിയുടെ ആ ഒരു തുടക്കം സമയത്തോട്ട് എത്രയോ സ്റ്റേജും എത്രയോ സ്കിറ്റും, ഇപ്പൊ പോലും ഈ സിനിമയുടെ തിരക്കിന്റെ ഇടയിൽ ഈ അടുത്തും കൂടെ അമേരിക്കൻ ഷോയിലൊക്കെ അദ്ദേഹം സ്റ്റേജ് ഷോസിൽ ഇപ്പോഴും സജീവമായ ആളാണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഞങ്ങൾ ഇതേപോലെ ഒരു സ്കിറ്റ് കണ്ടിട്ടില്ല എന്ന് പറയുന്നേക്കാളും വലിയൊരു അവാർഡ് വേണോ? മാർക്സ് ചോദിക്കാൻ പോവാണ്. റെഡി? ഓക്കേ, റിമി ഓൺ 30 ഔട്ട് ഓഫ് 30. ലാൽ സർ ഓൺ 30. ഫോർ സ്റ്റാർസിനും 100% മാർക്ക് കൊടുക്കുന്നു. ജ്യോതിഷേട ഓൺ 40. 39 out of 40. സംഗീതവും ജീവിതവും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു 99 on 100. ആദ്യമായിട്ടാണ് ലാൽ സാർ ഇത്രയൊരു ബിസി സ്കെഡ്യൂളിന്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ അതൊക്കെ മാറ്റി വെച്ച് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ഫാമിലിയുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. റിമി, നമുക്കൊരു പാട്ടിലേക്ക് ഒന്ന് ആവാഹിച്ചെടുത്താലോ? ഇഷ്ടപ്പെടുന്ന താരങ്ങളെ ഒക്കെ തന്നെ അണി നിരത്തിക്കൊണ്ട് ഇതിലും നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Till the next time we all meet. This is Comedy Stars Season 2 Whiting Out. റുമാലി പോഴെ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളി കുയിലേ നിന്നെ കറക്കി 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 ആലുവ പഠിപ്പിക്കുകയാണെങ്കിൽ 9 മണിക്ക് മുന്നേ പഠിപ്പിക്കണം. കറുത്തമുത്ത് തുടങ്ങട്ടര ആവുമ്പോ എനിക്കാണെങ്കിൽ കറുത്തമുത്ത് കണ്ണിൽ ഉറക്കം വരത്തില്ല. സീരിയലിലോട് ഇത്ര അസ്കിത ഉള്ളവൾ പെണ്ണുങ്ങളല്ലേ? നിങ്ങളുടെ സെന്റ് മേരീസ് കോളേജില് എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയൻ പഠിക്കണ്ടേ, രാഹുൽ, അറിയോ? സെന്റ് മേരീസ് കോളേജിലോ? ഞങ്ങളത് വിമൻസ് കോളേജാണ്.